ഈദ് മുബാറക് എല്ലാവർക്കും ഈദ് ആശംസകൾ നമ്മളപ്പോ ഇന്ന് ഈദിന്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അതായത് ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കാരമൽ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് എപ്പോഴും ഉണ്ടാവുന്ന പാലും പഞ്ചസാരയും കോൺഫ്ലവറും ഒക്കെ വെച്ച് 10 മിനിറ്റിലാണ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ ധൈര്യമായിട്ട് നല്ല ടേസ്റ്റിയാണ് പക്ഷെ വീഡിയോയ്ക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാണ് അതിന് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടത് ആദ്യം 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടേബിൾ സ്പൂൺ വെള്ളവും അതുപോലെ 1/2 ടേബിൾ സ്പൂൺ പാലും ആണ് അപ്പൊ നമ്മൾ ആദ്യം പഞ്ചസാര കാരമലൈസ് ചെയ്യാം സോസ് പാൻ വെച്ചിട്ടുണ്ട് ആ സോസ് പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് കാരമലൈസ് ആയിട്ട് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ നമ്മുടെ ഷുഗർ കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മേത്തേക്ക് തെറിക്കാണ്ട് നോക്കണം കേട്ടോ അപ്പൊ 2 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ കാരമൽ സോസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അതിൽ വല്ല കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് അതേ സോസ് പാനിൽ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യാം അപ്പൊ ഞാൻ ആ കാരമൽ സോസ് ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ നമ്മുടെ കാരമൽ സോസ് ഇവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതേ സോസ് പാനിലേക്ക് ഞാന് 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാണ് ഈ പാലൊന്ന് ചൂടായി വരുമ്പോ വേണം നമുക്ക് കാരമൽ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ അതൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ കാരമൽ സോസിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം കേട്ടോ ഭയങ്കര കട്ട പിടിച്ച കൺസിസ്റ്റൻസി ആവരുത് ഇങ്ങനത്തെ ഒരു പരിവാകുമ്പോ സ്റ്റൗ നിർത്തണം കേട്ടോ കൂടുതൽ കട്ടിയാണെന്നുണ്ടെങ്കിൽ പാല് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ കിട്ടും ഇനിയിപ്പോ നമ്മുടെ പാല് ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ ഈ കാരമൽ സോസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി പാലും കാരമൽ സോസും അവിടെ ഇരുന്ന് ചൂടാവുന്നുണ്ട് ആ നേരം കൊണ്ട് ഞാൻ ആ സെയിം കാരമൽ സോസ് എടുത്ത ബൗളിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അപ്പൊ 3 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക ഒന്ന് പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കട്ടയൊന്നും ഇല്ലാണ്ട് അപ്പൊ നമ്മുടെ പാല് നല്ല ചൂടായിട്ടുണ്ട് ഇങ്ങനെ കോൺഫ്ലവറും പാലും കൂടി കലക്കിയെടുത്തിട്ടുണ്ട് അവിടെ പാല് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ കാരമൽ സോസ് ഉണ്ടാക്കിയ ബൗളിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ചെറിയൊരു കളർ മാറ്റം ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നമ്മൾ വീട്ടിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പൊ അതും കൂടി ചേർത്ത് കൊടുക്കാണ് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം തീയ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം അപ്പൊ പുഡിങ് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പൊ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഷുഗർ കുറവാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മധുരം എത്ര പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഷുഗർ കുറവാണ് അപ്പൊ ഞാൻ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരമൽ സോസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു കൈപ്പ്രസ് ഉണ്ടാവും എല്ലാവർക്കും അറിയുണ്ടാവും അപ്പൊ ഒരു 3 ടീസ്പൂണും കൂടി ഷുഗർ ചേർത്ത് കൊടുത്തിണ്ട് ഇപ്പൊ നമ്മുടെ പുഡിങ്ങിന് കറക്റ്റ് മധുരം വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് മധുരം കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പഞ്ചസാര അങ്ങോട്ട് കരിയിച്ച് കളയരുത് അങ്ങനെ കരിയിച്ച് കളഞ്ഞാൽ പുഡിങ്ങും ഭയങ്കര കയ്പായിരിക്കും അതുകൊണ്ട് കാരമൽ സോസ് ഉണ്ടാക്കുമ്പോൾ എവിടേക്കും പോകാതെ അവിടെ തന്നെ നിന്ന് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ നോക്കിയിട്ട് കാരമൽ സോസ് റെഡിയാക്കി എടുക്കുക അപ്പൊ നമ്മുടെ പുഡിങ്ങിന് നമുക്കൊരു പുഡിംഗ് ബൗളിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ ആ പുഡിങ്ങിന്റെ മിക്സ് ഇതുപോലെ ഒരു കുഞ്ഞെ ഒരു ബൗളിലാണ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് ചൂടുണ്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം
ഒരു രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും സെറ്റ് ചെയ്യാൻ. അത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് വെച്ചാൽ പെട്ടെന്ന് തണുത്ത് വരും. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ റെസിപ്പി. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ കേട്ടോ. നമ്മുടെ പുഡിങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എനിക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ആകുമ്പോഴേക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അപ്പം ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇൻവേർട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എങ്ങനെയുണ്ടെന്ന്. കറക്റ്റ് മധുരമാണ്. പിന്നെ ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് വരും നമുക്ക്. അതറിയാം, എല്ലാവർക്കും അറിയുണ്ടാവും കാരമൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു കയ്പ്പരസം പോലെ ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് മധുരമൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്തിടാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മെഷർമെൻറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നല്ല യമ്മി ആയിട്ടുണ്ട്. ചെറിയൊരു ബിറ്റർ ടേസ്റ്റും അതുപോലെ മധുരം എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമുക്കിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും അഡ്വാൻസ്ഡ് ഈ വിഷസ് എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.